ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2023 റദ്ദാക്കലും ഭേദഗതി ചെയ്യലും ബില്ലും. കേന്ദ്ര സർവകലാശാല ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. ലോക്സഭയിൽ നടപടികൾക്കിടെ അജ്ഞാതർ പ്രവേശിച്ചത് ഡൽഹി പോലീസ് അന്വേഷിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള. 4 പേർ അറസ്റ്റിൽ. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ വൻ ജനപങ്കാളിത്തം തുടരുന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി നിരന്തര ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ നേപ്പാളിന് 10 ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ആക്രമണത്തിൽ ധീര രക്തസാക്ഷികളായവർക്ക് മുന്നിൽ രാഷ്ട്രം ആദരാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ വീരമൃത്യു വരിച്ചവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭീകരാക്രമണത്തിൽ 6 ഡൽഹി പോലീസ് സേനാംഗങ്ങളും 2 സുരക്ഷാ ജീവനക്കാരും 1 പാർലമെന്റ് ജീവനക്കാരനും വീരമൃത്യു വരിച്ചിരുന്നു. അക്രമം നടത്തിയ 5 ഭീകരരെയും സുരക്ഷാ സൈന്യം സംഭവസ്ഥലത്ത് തന്നെ കീഴടക്കി വധിക്കുകയും ചെയ്തു. 2023 റദ്ദാക്കലും ഭേദഗതി ചെയ്യലും ബില്ല്, കേന്ദ്ര സർവകലാശാല ഭേദഗതി ബില്ല് എന്നിവ പാർലമെന്റ് പാസാക്കി. കാലഹരണപ്പെട്ടതും ഉപയോഗത്തിലില്ലാത്തതുമായ 76 നിയമങ്ങൾ റദ്ദാക്കുന്നതുൾപ്പെടെ ലക്ഷ്യമിട്ടുള്ളതാണ് റദ്ദാക്കലും ഭേദഗതി ചെയ്യലും ബില്ല്. 2009 കേന്ദ്ര സർവകലാശാല നിയമം ഭേദഗതി ചെയ്യുന്നതാണ് കേന്ദ്ര സർവകലാശാല ഭേദഗതി ബിൽ. 2 ബില്ലുകളും രാജ്യസഭ ചർച്ച ചെയ്ത് പാസാക്കി. 2 ബില്ലുകളും ലോക്സഭ നേരത്തെ പാസാക്കിയിരുന്നു. കേന്ദ്ര ചരക്ക് സേവന നികുതി 2 ഭേദഗതി ബില്ല് 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2017 ചരക്ക് സേവന നികുതി നിയമം ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ബില്ല് ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് അവതരിപ്പിച്ചത്. 2023 താൽക്കാലിക നികുതി ശേഖരണ ബില്ലും ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭാരത് നെറ്റിന് കീഴിൽ രാജ്യത്തെ 2 ലക്ഷത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഈ സേവനം ലഭിക്കാത്ത ഗ്രാമപ്രദേശങ്ങളിൽ 4G സേവനം ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇതുവരെ 4G ബന്ധിപ്പിച്ചിട്ടില്ലാത്ത 40,000 ഗ്രാമങ്ങൾക്ക് 4G ടവറുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് സഭയിൽ പറഞ്ഞു. ലോക്സഭയിൽ ശൂന്യവേളയ്ക്കിടെ 2 അജ്ഞാതർ സന്ദർശക ഗാലറിയിൽ നിന്ന് ചേംബറിലേക്ക് ചാടിയ സംഭവം പരിശോധിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റിലെ സുരക്ഷ ശക്തിപ്പെടുത്താൻ സ്പീക്കർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല, ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ പാർലമെന്റ് മന്ദിരം സന്ദർശിച്ച് സ്ഥിതിഗതി വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ നടപടിക്രമങ്ങൾക്കിടെ ചേംബറിലേക്ക് അജ്ഞാതർ വാതകം സ്പ്രേ ചെയ്തത് അംഗങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനാണെന്നാണ് പ്രാഥമിക അന്വേഷണം സൂചിപ്പിക്കുന്നതെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. സംഭവത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ പ്രതിഷേധിച്ചു. വൈകിട്ട് 4 വരെ നിർത്തിവച്ച ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്നും നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുമെന്നും സ്പീക്കർ ഉറപ്പു നൽകി. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭാ സുരക്ഷാ പ്രശ്നം രാജ്യസഭയിലും ചർച്ചയായി. ഉച്ചയ്ക്ക് ശേഷം സഭ ചേർന്നപ്പോൾ പാർലമെന്റ് സുരക്ഷാ വിഭാഗം ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻഖർ അറിയിച്ചു. വിഷയത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. റായ്പൂരിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. BJP നേതാക്കളായ അരുൺ സാവുവും വിജയ് ശർമ്മയും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി മുതിർന്ന BJP നേതാവ് മോഹൻ യാദവ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. ഗവർണർ മംഗുഭായ് പട്ടേൽ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജേന്ദ്ര ശുക്ല, ജഗദീഷ് ദേവ്ദ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ ജി പ്രസാദ് കുമാറിനെ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുത്തു. 2 നിയമസഭാംഗവും മുൻമന്ത്രിയുമായ ജി പ്രസാദ് കുമാറിനെ പിന്തുണയ്ക്കുന്നതായി BRS ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പ്രഖ്യാപിച്ചതോടെയാണ് അദ്ദേഹത്തിന് സ്പീക്കർ പദവി ഉറപ്പായത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ജി പ്രസാദ് കുമാറിന്റെ നാമനിർദ്ദേശം മാത്രമാണ് ലഭിച്ചത്.
രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ സർവ്വതോന്മുഖമായ വികസനത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിൽ വിമാനത്താവളങ്ങളുടെ എണ്ണം 9 നിന്ന് 17 ഉയർന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ നിലനിർത്തുന്നതിനുള്ള പ്രവർത്തന പദ്ധതിക്ക് കാലാവസ്ഥാ ഉച്ചകോടിയിൽ ധാരണയായി. 2 ചർച്ചകൾക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ സമ്മേളനം COP 28 സമാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങളുമായാണ് യോഗം സമാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ വീട്ടമ്മമാരുൾപ്പെടെ വലിയ ജനപങ്കാളിത്തത്തോടെ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പിൽ കാട്ടാക്കട, കൊല്ലത്ത് വിളക്കുടി, മേലില, പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി, കോയിപ്രം എന്നീ പഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി, കോട്ടയത്തെ എരുമേലി, കോരുത്തോട്, എറണാകുളത്തെ നെല്ലിക്കുഴി, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര എത്തിച്ചേർന്നു. തൃശൂർ ജില്ലയിൽ കാട്ടകാമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലും, പാലക്കാട്ട് മുതലമട, പട്ടഞ്ചേരി, കണ്ണൂരിൽ ഇരിക്കൂർ, മലപ്പട്ടം, കോഴിക്കോട് ഓമശ്ശേരി, ഉണ്ണികുളം എന്നിവിടങ്ങളിലും പര്യടനം പൂർത്തിയായി. വയനാട് ജില്ലയിലെ മുള്ളംകൊല്ലി, മലപ്പുറത്തെ അരീക്കോട്, പുലാപ്പറ്റ, മുതവല്ലൂർ, കാസർകോട് പാണത്തൂർ, രാജപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് മികച്ച സ്വീകരണം ലഭിച്ചു. ശബരിമലയിലെ ഭക്തജന തിരക്കിന്റെ പശ്ചാത്തലത്തിൽ സ്പോട്ട് ബുക്കിംഗ്, വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്നിവ ഇല്ലാതെ എത്തുന്ന തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നത് ഉചിതമായ രീതിയിൽ ക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി. വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രതിദിനം 80,000 ആയാൽ സ്പോട്ട് ബുക്കിംഗ് 10,000 നിജപ്പെടുത്തണമെന്നും ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. സ്പോട്ട് ബുക്കിംഗിന്റെയും വെർച്വൽ ക്യൂ ബുക്കിംഗിന്റെയും അടിസ്ഥാനത്തിൽ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള പ്രവേശനം ക്രമീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നലെ 33 തദ്ദേശ വാർഡുകളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. UDFന് 17 സീറ്റ്, LDF 10 സീറ്റിലും BJP 4 സീറ്റിലും വിജയിച്ചു. ഇടുക്കി കരിങ്കുന്നം പഞ്ചായത്ത് 7 വാർഡിൽ AAP സ്ഥാനാർത്ഥി വിജയിച്ചു. 14 ജില്ലകളിലായി 1 ജില്ലാ പഞ്ചായത്ത്, 5 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 24 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കായാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കാലാനുസൃതമായ പുരോഗതി ഓരോ മേഖലയിലും ഉണ്ടാകണമെന്നും അതിന്റെ ഭാഗമായാണ് സർക്കാർ വിവിധ വികസന ക്ഷേമ മുന്നേറ്റങ്ങളുമായി ജനസമക്ഷം എത്തുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റുമാനൂർ മണ്ഡലത്തിലെ നവകേരള സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിൽ ഇന്ന് രാവിലെ ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് ഒരാൾ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസിപൂരിലെ ധാക്ക മൈമൻസിംഗ് റെയിൽപാതയിലാണ് ട്രെയിൻ പാളം തെറ്റിയത്. റെയിൽവേ ട്രാക്കിന്റെ ഒരു ഭാഗം അക്രമികൾ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് വെട്ടിമാറ്റിയതായാണ് കണ്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 34 പോയിന്റ് ഉയർന്ന് 69,585-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 20 പോയിന്റ് നേട്ടത്തിൽ 20,926-ലും വ്യാപാരം അവസാനിപ്പിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിൽ ആഗോള ദക്ഷിണമേഖലാ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് സവിശേഷ സ്ഥാനമാണുള്ളതെന്ന് UN ടെക് പ്രതിനിധി അമൻദീപ് സിംഗ് ഗിൽ. ഡിജിറ്റൽ ഐഡന്റിറ്റി, പേയ്മെന്റ് സംവിധാനങ്ങൾ, മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമുകളുടെ വികസനം എന്നിവയിലുൾപ്പെടെ ശക്തമായ ഡിജിറ്റൽ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന കരട് പ്രമേയത്തെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ഇന്ത്യ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് ദ്വിരാഷ്ട്ര പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ നേപ്പാളിന് 10 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ നേപ്പാൾ 5 പന്തി ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ആദ്യ 2 കളികളും ജയിച്ച ഇന്ത്യ 5 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 8 ചെന്നൈയിലാണ് മത്സരം. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെ നേരിടും. മലേഷ്യയിൽ നടക്കുന്ന ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ നാളെ ഇന്ത്യ ജർമ്മനിയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2023 റദ്ദാക്കലും ഭേദഗതി ചെയ്യലും ബില്ലും. കേന്ദ്ര സർവകലാശാല ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. ലോക്സഭയിൽ നടപടികൾക്കിടെ അജ്ഞാതർ പ്രവേശിച്ചത് ഡൽഹി പോലീസ് അന്വേഷിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള. 4 പേർ അറസ്റ്റിൽ. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ വൻ ജനപങ്കാളിത്തം തുടരുന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി നിരന്തര ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. കാഴ്ച പരിമിതർക്കായുള്ള ആദ്യ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ നേപ്പാളിന് 10 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.